മുംബൈ ബാങ്ക് വേറെ എന്തൊക്കെ ബിൽഡിങ്ങുകൾ വീണ്ടും റീസ്ട്രക്ചർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പണിയുടെ പണികളാണ് ഈ കാണുന്നത്. മുളങ്കമ്പുകൾ കൊണ്ട് ചെറിയ തട്ടുകൾ അടിച്ചിരിക്കുകയാണ്. അറേൻസ് തുർക്കിഷ് ബക്ലാവ കാനഡ ബിൽഡിംഗ്. ഞങ്ങളൊരു പുതിയ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലൊക്കേഷനിലോട്ട് പോകാൻ വേണ്ടി കുറേ നേരം ട്രൈ ചെയ്യാണ്. അതിൻ്റെ ഇടയ്ക്കാണ് കുറേ പർച്ചേസുകൾ, ഒന്ന് രണ്ട് കടകൾ നമ്മൾ പരിചയപ്പെട്ടു. ആ കടകളുടെയൊക്കെ വീഡിയോ കാണാത്തവർ അത് പോയി കാണുക. നമ്മുടെ ഈ ഫ്രണ്ടിൽ തന്നെ സൈഡിലെല്ലാം അത്തരം ബിൽഡിങ്സുകളാണ്. നമ്മൾ പോകുന്ന ഒരു മനോഹരമായ സ്ഥലത്തേക്കാണ്. ഇങ്ങനെയുള്ള ഒരു ബിൽഡിങ്സ് എന്നും കണ്ടിട്ടില്ല, ഇത്രയും ഭയങ്കര ബിൽഡിങ്സ്. അന്നത്തെ കാലത്തെ ഇതൊരു ബെഡാ സിറ്റിയാണ്. അതെ, മുംബൈ അന്നത്തെ ബോംബെ അല്ലേ? അതെ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ റസിൻ. ഞാൻ വിഷ്ണു. എല്ലാവർക്കും രമേശ് ആൻഡ് സുരേഷ് വോക്സിൻ്റെ പുത്തൻ വീഡിയോ ഹൃദയമായ സ്വാഗതം. ഞങ്ങളിപ്പോൾ മുംബൈ തെരുവോരങ്ങളിൽ കൂടെ അച്ചാരമുച്ചാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ ലൊക്കേഷൻ കണ്ടുപിടിക്കാനും അവ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ജയൻ പെറ്റിറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ജംഷീദ് ഷെട്ടി എന്ന് പറഞ്ഞാൽ ടാറ്റയുടെ പഴയ ആളുടെ പേരില്ലേ, സെൻട്രൽ ട്രഷറി ഓഫ് മെഥഡിസ്റ്റ് ചർച്ച് ഇൻ ഇന്ത്യ. ഇവിടെ ഉണ്ട് കേട്ടോ മാർക്കറ്റ്. ഇവിടുത്തെ ഇവിടെ ഭയങ്കര പണി നടക്കുകയാണ്. ഇത് എന്തിൻ്റെ പണിയാന്ന് വെച്ചാൽ ഇത് മുംബൈ മെട്രോ ആണ്. മുംബൈയുടെ പുതിയ മെട്രോ ലൈൻ നടുക്കൂടെ വരികയാണ്. ഈ ഇത്രയും ഓൾഡസ്റ്റായിട്ടുള്ള പൗരാണികൾ നിറഞ്ഞ കെട്ടിടങ്ങൾക്ക് നടുക്കൂടെ ഭയങ്കര മോഡേണായിട്ടുള്ള മെട്രോയുടെ വരുമ്പോൾ ഒരു വെറൈറ്റി ഫ്യൂഷൻ ആയിരിക്കും. കേട്ടോ, ഈ പഴയ കെട്ടിടത്തിന് അത് നിറച്ച് മാർക്കറ്റാണ്. നമുക്ക് അങ്ങോട്ട് പോകുന്നില്ല, വെളിയിൽ കൂടെ പോകാം. പിന്നെ നിറയെ ഈ പറഞ്ഞ പോലെ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സിൻ്റെ ബഹളമാണ് സുഹൃത്തുക്കളെ. സുഹൃത്തുക്കളെ, ഈ കാണുന്ന ബിൽഡിങ്സ് കൊണ്ടില്ലേ, ഭയങ്കര ഗംഭീരമായ ബിൽഡിങ്സാണ് ഈ കാണുന്ന മൊത്തം. ഇതെല്ലാം പൗരാണികൾ നിറഞ്ഞ നഗരത്തിൻ്റെ അവശേഷിപ്പുകൾ, അതിനെ മോഡേണൈസ് ചെയ്തിരിക്കുകയാണ്. മുംബൈ മുഴുവനായിട്ട് കറങ്ങാൻ ഒത്തില്ലെങ്കിലും എത്രത്തോളം പോകുമോ അത്രയും വരെ പോകട്ടെ എന്ന് വെച്ചാൽ നടക്കുവാണ്. നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള മെയിൻ സ്ഥലങ്ങൾ ചിലതുണ്ടെങ്കിലും വഴിയിൽ കാണുന്നതെല്ലാം എക്സ്ട്രാ ബോണസ് ആണ്. എല്ലാ വശങ്ങളിലും ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച കെട്ടിടങ്ങളാൽ നിരത്തിയിരിക്കുന്ന ഹുതാത്മ ചൗക്ക് സ്ക്വയർ, അവിടമാണ് നമ്മുടെ ആദ്യ ലക്ഷ്യം. അപ്പോൾ ഇവിടെ നിന്ന് ഈ കഥയുടെ ഗതിയൊന്ന് മാറുവാണ്. കൂടെ പിടിച്ചോണം. ചരിത്രവും പാരമ്പര്യവും വിളിച്ചോറുന്ന ദേശീയതയുടെയും തൊഴിലാളി ഐക്യത്തിൻ്റെയും ആളിക്കത്തിയ സമരാജ്ഞിയുടെ ചൂടും പൊട്ടിച്ചിതറിയ വെടിയുണ്ടകളും തുളഞ്ഞിറങ്ങിയ മാറും ചിന്തിയ ചോരയുടെ ചൂരും മണക്കുന്ന ഓർമ്മകൾ പേറുന്ന സ്ഥലം. സൗത്ത് മുംബൈയിലെ ഒരു തിരക്കേറിയ സ്ക്വയറാണ് ഹുതാത്മ ചൗക്ക്. മറാത്തിയിലുള്ള ഈ വാക്കിന്റെ അർത്ഥം രക്തസാക്ഷി ചതുരം എന്നാണ്. നമ്മുടെ പ്രാദേശിക ടൂറിസ്റ്റുകൾ മുഴുവൻ മുതൽ വലിയ ടൂറിസ്റ്റുകൾ വരെ, വിദേശ ടൂറിസ്റ്റുകൾ വരെ ഉണ്ട്. ഇത് സംഭവത്താണ് ജയ് മഹാരാഷ്ട്ര. അണയാത്ത തീ വല്ലതും ആയിരിക്കും, ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ അണയാത്ത തീ, അതുപോലത്തെ ഒരു അണയാത്ത തീ ആയിരിക്കും ഈ കാണുന്നത്. ജയ് മഹാരാഷ്ട്ര, രസമുള്ള ഒരു ടേൺ പോയിന്റാണ് റോഡിലെ. ഇവിടെ നമ്മുടെ സൈഡിൽ വേണ്ട ഇതുപോലെ കമ്പിവേലിയൊക്കെ തീർത്ത ഒരു ചെറിയ സ്ഥലമുണ്ട്. അവിടെ രണ്ട് പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആരാളൊക്കെ പിന്നെ കാണാം. വലിയ പനമരങ്ങൾ, ഭയങ്കര രസകരമായ പനമരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ക്ലൗഡ്സൊക്കെയാണ് ഇതിൻ്റെ കാഴ്ചയിൽ മൊത്തം ഉള്ളത്. അതുകൊണ്ട് ഭയങ്കര രസമുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ പണി നടക്കുന്നതിന് തടസ്സമുണ്ടെങ്കിലും ബ്യൂട്ടിഫുള്ളായ സ്ഥലം. സുഹൃത്തുക്കളെ, ഈ കാണുന്നത് ഇത് ആരുടെ പ്രതിമയാണെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇവിടെ പോലീസ് ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് കണ്ടോ. ആരും ക്രോസ് ചെയ്യാനിരിക്കാൻ വേണ്ടി പോലീസ് ബാരിക്കേഡ്. എന്തെങ്കിലും സ്ട്രൈക്കിൻ്റെ ഭാഗമാണോ അറിയില്ല. രണ്ട് പേര് ചേർന്ന്, ഒരു സ്ത്രീയും പുരുഷനും തോന്നി ചേർന്ന് ഉരുക്കോടെ ഒരു ദീപശിഖ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഉയർത്തു നിൽക്കുന്ന ഒരു രൂപമാണിത്. സംയുക്ത മഹാരാഷ്ട്ര സ്ഥാപനേച്ഛ എന്തുകളത് അളിയ വായിക്കളിയാ വേണ്ട. ഹിന്ദിയുടെ ഹിന്ദി അല്ല എഴുതിയേക്കുന്നത് തോന്നില്ലയോ, ഹിന്ദി മുൻഷി മറാഠിയുണ്ട്, മറാഠിയാണ് മൊത്തം എഴുതിയേക്കുന്നത് തോന്നുന്നു. അതുകൊണ്ട് ശരിക്കും സുഹൃത്തുക്കളെ വായിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. 1956 സംയുക്ത മഹാരാഷ്ട്ര പ്രക്ഷോഭം ആരംഭിച്ചത്. അതേ വർഷം തന്നെയാണ് മഹാഗുജറാത്ത് പ്രക്ഷോഭവും ആരംഭിച്ചു. ഈ രണ്ട് കൂട്ടരും ബോംബെ നഗരം തങ്ങളുടെ സംസ്ഥാനത്ത് ചേർക്കണമെന്ന് വാദിച്ചു. ഈ നഗരത്തെ ഒന്നുകിൽ ഗുജറാത്ത് സംസ്ഥാനത്തോട് ചേർക്കുക അല്ലെങ്കിൽ ഒരു കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിക്കുക എന്നതായിരുന്നു ശക്തരും സമ്പന്നരുമായിരുന്ന ഗുജറാത്തി വ്യാപാരികളുടെ ആവശ്യം.
അന്ന് ബോംബെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി ഇതിന് അനുകൂലമായ നിലപാടെടുത്തു. തുടർന്ന് പല രാഷ്ട്രീയ പ്രമുഖർ മറാഠി ഐക്യത്തിന്റെ വികാരങ്ങളെ ഉണർത്തുന്ന പ്രസംഗങ്ങളിലൂടെ പ്രക്ഷോഭം നയിച്ചു. 1955 നവംബർ 21 സേനാപതി ബാപ്പതിന്റെ ലീഡർഷിപ്പിൽ തുണിമിൽ ഡോക്ക് തൊഴിലാളികൾ ഏകദേശം 450,000 പേര് സമരം ചെയ്തു. ഇടതുപക്ഷം സംസ്ഥാന നിയമസഭയിലേക്ക് നയിച്ച പ്രകടനം പോലീസ് തടയാൻ ശ്രമിച്ചു. ഈ സ്ഥലത്ത് നടത്തിയ പോലീസ് വെടിവയ്പിൽ 15 പേർ മരിക്കുകയും 200 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 1956 മുതൽ 1960 വരെ സംയുക്ത മഹാരാഷ്ട്ര പ്രസ്ഥാനം നയിച്ചത് സംയുക്ത മഹാരാഷ്ട്ര സമിതിയാണ്. അതിൽ 4 പ്രധാന പാർട്ടികൾ ഉൾപ്പെടുന്നു: കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പ്രജാ സമാജ്വാദി പാർട്ടി, പെസൻസ് ആൻഡ് വർക്കേഴ്സ് പാർട്ടി, റിപ്പബ്ലിക്കൻ പാർട്ടി. അത് ഭരണകൂടത്തെ വിഴുങ്ങി. തുടർന്നുണ്ടായ അടിച്ചമർത്തലിൽ 106 രക്തസാക്ഷികൾ പോലീസ് വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ടു. ഇവരിൽ ഭൂരിഭാഗവും മുംബൈയിലെ തൊഴിലാളി വർഗത്തിൽ നിന്ന് ഉള്ളവരായിരുന്നു. 1957 പാർലമെന്റിലേക്കും സംസ്ഥാന അസംബ്ലിയിലേക്കും നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ പ്രസ്ഥാനം കോൺഗ്രസ് പാർട്ടിക്ക് വലിയ തിരിച്ചടി നൽകി. മേൽപ്പറഞ്ഞ 4 പാർട്ടികളിലെയും നിരവധി നേതാക്കൾ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. ഒടുവിൽ കേന്ദ്ര സർക്കാർ ആവശ്യം അംഗീകരിക്കാൻ നിർബന്ധിതരായി. 1960 മെയ് 1 മുംബൈ തലസ്ഥാനമായി മഹാരാഷ്ട്ര സംസ്ഥാനം രൂപീകരിച്ചു. അന്താരാഷ്ട്ര തൊഴിലാളി വർഗത്തിന്റെ മെയ്ദിനം. സംയുക്ത മഹാരാഷ്ട്രയ്ക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ട സംയുക്ത മഹാരാഷ്ട്ര സമിതിയുടെ 106 പ്രവർത്തകരുടെ സ്മരണയ്ക്കായി 1961 ഔദ്യോഗികമായി ഹുതാത്മ ചൗക്ക് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു ഈ സ്ഥലത്തിന്. അങ്ങനെ അതിന്റെ ഓർമ്മയ്ക്കായി സോവിയറ്റ് യൂണിയൻ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഹുതാത്മ ചൗക്കിലെ മാർട്ടിയർ വിത്ത് എ ഫ്ലെയിം, ജ്വാലയേന്തിയ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന പ്രതിമയാണ് ഇവിടെ കാണുന്നത്. വലിയ ഒരു പ്ലേസ് ഈ സ്ഥലം ഇങ്ങനെ ഒരുക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഈ ജംഗ്ഷൻ്റെ വലിയൊരു സ്ഥലത്ത് ഇതുപോലെ ഒരു മെയിൻ ഏരിയ നിൽക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ മറ്റൊരു സംഭവമുണ്ട്. ഇറ്റ്സ് ഇവിടെ എന്തോ പണി നടക്കുന്നതായതുകൊണ്ടാണ് ഇതിൻ്റെ നോർമലുള്ള സാധാരണയുള്ള പഴയ വീഡിയോ നിങ്ങളെ കാണിക്കാം. ഇത് വെള്ളം ചാടുന്ന ഒരു നോർമൽ വീഡിയോ ഉണ്ടെങ്കിൽ കാണിക്കാം. ഇത് ഫ്ലോറ ഫൗണ്ടൻ പണി നടക്കുന്നതുകൊണ്ട് ഇവിടെ വെള്ളം ചാടുന്നില്ല ഇപ്പോൾ തൽക്കാലം. നല്ല ലൈറ്റിങ്ങും വാട്ടറിങ്ങും ഒക്കെ ഉള്ള സ്ഥലമായിരുന്നു, വാട്ടർ ഫൗണ്ടൻ ആയിരുന്നു. ഇത് വേണമെങ്കിൽ വായിച്ച് നോക്കാം സുഹൃത്തുക്കളെ, സമയമുള്ളവർ. തൽക്കാലം ഞാൻ മൊത്തം വായിച്ച് സമയങ്ങളെന്നില്ല. മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഗ്രേറ്റർ മുംബൈ. ഇതിൻ്റെ ഹിന്ദി വാക്കുകളാണ് തോന്നുന്നത്, മറാഠിയാണ് ഹിന്ദു വാക്കുകൾ എഴുതിയിട്ടുണ്ട്, മറാഠി ആയിരിക്കും. ഇതാണ് സുഹൃത്തുക്കളെ ഇതിൻ്റെ സ്കൾപ്ചർ, അങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത്. സുഹൃത്തുക്കളെ ഭയങ്കര രസമായിരിക്കും സ്ഥലം കാണാൻ. ശരിക്കും പറഞ്ഞാൽ ആ സിംഹത്തിൻ്റെ ഒക്കെ വായിന്ന് കണ്ട, അവിടെ ഇരിക്കുന്ന ഒക്കെ സിംഹം കണ്ട, അതിൻ്റെ ഒക്കെ വായിന്ന് വെള്ളം ചാടി പുറപ്പെടുന്നതാണ്. വേറെ എവിടെ നിന്നൊക്കെ വെള്ളം പുറപ്പെടുന്ന അറിയത്തില്ല, എന്നാലും ഇവിടെ ഒക്കെ കൂടെ വെള്ളം ചാടി പുറപ്പെടുത്ത് ഭയങ്കര സംഭവമായിരിക്കും. മുകളിലൊരു സ്ത്രീ നിപ്പുണ്ട്. ചിലപ്പോൾ ഈ പാർക്കില്ലേ ഈ ഭാരതാംബ എന്നൊക്കെ പറയുന്ന പോലെ ഈ മഹാരാഷ്ട്രയെ പ്രതിനിധീകരിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് അറിയത്തില്ല. സൈഡിൽ വേറെ കുറേ സ്ത്രീകൾ ഇരിപ്പുണ്ട്. അവരൊക്കെ പിന്നെ ആരെങ്കിലായിക്കോട്ടെ, അതായത് സുഹൃത്തുക്കൾ നല്ല പ്രതിനിധിയാണ്, നല്ല രസമുണ്ട് ഈ സ്ഥലം കാണാൻ. നല്ല ഒരു ഈ സ്ഥലമൊക്കെ ബിൽഡൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര സെറ്റപ്പായിരിക്കും. അതിമനോഹരമായി കൊത്തിയ രൂപങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു അലങ്കരിച്ച ജലധാരയാണ് ഇതിനോട് ചേർന്നുള്ള കൂറ്റൻ ചതുരത്തിന്റെ കേന്ദ്രം. ഇതായിരുന്നു ഫ്ലോറ ഫൗണ്ടെയിൻ. സമൃദ്ധിയുടെ റോമൻ ദേവത ഫ്ലോറയെ റെപ്രസെന്റ് ചെയ്യുന്ന ഈ ജലധാര 1864 നിർമ്മിച്ചതാണ്. ഇന്ന് അതൊരു പൈതൃക ഘടനയാണ്. ഇതിന് 47,000 രൂപ ചെലവായി. അക്കാലത്ത് അത് വലിയ തുകയാണ്. വെസ്റ്റേൺ ഇന്ത്യയുടെ അഗ്രി ഹോർട്ടികൾച്ചറൽ സൊസൈറ്റിയാണ് ഇത് നിർമ്മിച്ചത്. പോർട്ട്ലാൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത കല്ലിന്മേലാണ് ജലധാര കൊത്തിയെടുത്തിരിക്കുന്നത്. അക്കാലത്ത് ബോംബെ ഗവർണറായിരുന്ന സർ ബാർട്ടിൽ ഫ്രറയുടെ ബഹുമാനാർത്ഥം നിർമ്മിച്ചതാണിത്. ബോംബെ കോട്ട പൊളിച്ച് ആധുനിക മുംബൈയുടെ ഭൂരിഭാഗവും രൂപപ്പെടുത്തിയതിന് ഉത്തരവാദി അദ്ദേഹമായിരുന്നു. ആദ്യം ഈ പുള്ളിയുടെ പേരിലായിരുന്നു ഈ സ്ഥലം ഉണ്ടായിരുന്നത്. എന്നാൽ ജലധാര അനാച്ഛാദനം ചെയ്തതിനു മുമ്പ് തന്നെ പേര് മാറ്റിയിരുന്നു. അത് പണിതപ്പോൾ നഗരത്തിന്റെ മധ്യത്തിലായിരുന്നു. ബോംബെ പോർട്ടിന്റെ യഥാർത്ഥ ചർച്ച് ഗേറ്റ് നിലനിന്നിരുന്ന അതേ സ്ഥലത്താണ് ഈ ഫ്ലോറ ഫൗണ്ടൈന്റെ സ്ഥാനം. ഓഫീസുകൾ, ബാങ്കുകൾ, കോളേജുകൾ, കടകൾ എന്നിവയാൽ ചുറ്റപ്പെട്ട ഫ്ലോറ ഫൗണ്ടന് ചുറ്റുമുള്ള പ്രദേശം മുംബൈയുടെ ബിസിനസ് കേന്ദ്രമാണ്. ലോകത്തിന്റെ കേന്ദ്രങ്ങൾ മനസ്സിൽ നന്നായി പതിഞ്ഞിരിക്കുന്നു. ന്യൂയോർക്ക് സിറ്റിയിലെ ടൈംസ് സ്ക്വയർ, പാരീസിലെ ചാംസ് എലിസീസ്, ലണ്ടനിലെ പിക്കാഡിലി സർക്കസ്. ഇപ്പോഴും എനിക്ക് മുംബൈയിലെ ഫ്ലോറ ഫൗണ്ടനെ കുറിച്ച് കൗതുകകരമായ ഒരു മായാജാലം തോന്നുന്നു. ഞങ്ങളതിനെ നഗരത്തിന്റെ ഹൃദയമെന്ന് വിളിച്ചു. അതങ്ങനെ ആയിരുന്നു. ഇത് പേര് വെളിപ്പെടുത്താത്ത ക്രിക്കറ്റ് കളിക്കാരൻ ഒരു മുംബൈ നിവാസിയുടെ ഒരു നൊസ്റ്റാൾജിക് എഴുത്താണ്. കാഴ്ചകൾ ഒരുപാടുണ്ടെങ്കിലും ഒറ്റയടിക്ക് ഒരു വീഡിയോയിൽ തന്നെ എല്ലാം പറഞ്ഞു കൂട്ടിയാൽ ഒന്നും പിടികിട്ടില്ല.
ബാക്കി വരും വീഡിയോകളിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റിലൂടെ ഞങ്ങളിലേക്ക് എത്തിക്കൂ, വീഡിയോ ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. അടുത്ത മനോഹരമായ വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.